श्रीरामचंद्र चरणौ वचसा गृणामि श्रीरामचंद्र चरणौ शिरसा नमामि श्रीरामचंद्र चरणौ शरणं प्रपद्ये। मनोजवं मारुत तुल्यवेगं जितेन्द्रियं बुद्धिमतां वरिष्ठं वादात्मजं वानरयूथ मुख्यं श्रीरामदूतं शरणं प्रपद्ये। ओम समस्तजनकल्याणे निरतं करुणामयं नमामि चिन्मयं देवं सद्गुरुं ब्रह्मविद्वरं। ഹരിയോ. രണ്ടാമത്തെ ലക്ഷണോപദേശമാണ് ഇന്നത്തെ ചിന്താവിഷയം. യജ്ഞപ്രസാദം വായിച്ചവർക്കറിയാം, നാല് ലക്ഷണോപദേശത്തെക്കുറിച്ച് ഇവിടെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഒന്ന്, അയോധ്യാകാന്ഡത്തിൽ ലക്ഷ്മണൻ ആവശ്യപ്പെടാതെ ഭഗവാൻ പിടിച്ചു നിർത്തിയിട്ട് അങ്ങോട്ട് കൊടുത്ത ഉപദേശം. രണ്ടാമത്, ഇപ്പോൾ നമ്മൾ പരിഗണിക്കാൻ പോകുന്ന ആരണ്യകാണ്ഡത്തിലെ ലക്ഷ്മണോപദേശം. മൂന്നാമത്, കിഷ്കിന്ധാകാണ്ഡത്തിലെ ക്രിയാമാർഗോപദേശം. നാലാമത്, ഉത്തരകാണ്ഡത്തിലെ ഉത്തരരാമായണത്തിലെ ശ്രീരാമഗീത. ശ്രീരാമഗീതയെക്കുറിച്ച് പലർക്കും അറിയില്ല. മറ്റ് മൂന്ന് ഉപദേശം എഴുത്തച്ഛൻ്റെ രാമായണം വായിക്കുന്ന പലർക്കും സുപരിചിതമാണ്. പക്ഷെ നാലാമത്തെ ശ്രീരാമഗീത ഒരു പ്രത്യേക ടെക്സ്റ്റായിട്ട് നമ്മുടെ മിഷനിലൊക്കെ പഠിപ്പിക്കാറുണ്ട്. ഭഗവത്ഗീത ഉപനിഷത്തൊക്കെ പഠിച്ചവരാണ് ശ്രീരാമഗീത പഠിക്കേണ്ടതെന്നാണ് ഒരിക്കൽ ശ്രീരാമഗീത വിഷയമായിട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ സദ്ഗുരുനാഥൻ സൂചിപ്പിച്ചത്. അത് പുസ്തകമായിട്ട് ഗുരുദേവിൻ്റെ കമൻട്രിയോടുകൂടി ചിന്മയ മിഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് വാങ്ങിച്ചു വായിച്ച് പഠിക്കാവുന്നതാണ്. അന്ന് ഗുരുദേവൻ സൂചിപ്പിച്ചത്, ഭഗവത്ഗീത ഗ്രാജുവേഷൻ ലെവലാണെങ്കിൽ ശ്രീരാമഗീത പോസ്റ്റ് ഗ്രാജുവേഷനാണ് എന്നാണ് സൂചി. അത്ര ഗഹനമായ വിഷയമാണ്. ഗഹനമായതെന്ന് പറയുന്ന ആരും വായിക്കരുതെന്ന് പറയാനല്ല, പിന്നെ അതിൻ്റെ ആ പ്രാധാന്യം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സൂചിപ്പിച്ചതാണ്. ഇവിടെ ഇപ്പോൾ നമ്മൾ പരിഗണിക്കാൻ പോകുന്നത് രണ്ടാമത്തെ ലക്ഷണോപദേശമാണ്. പിന്നുള്ള എല്ലാ മൂന്ന് ഉപദേശങ്ങളും ശിഷ്യൻ പതിവ് പോലെ ശിഷ്യൻ അല്ലെങ്കിൽ ശിഷ്യ ആവശ്യപ്പെട്ടിട്ടാണ് ഗുരുനാഥൻ പറഞ്ഞു കൊടുക്കാറുള്ളത്. പല ഗുരുശിഷ്യ ബന്ധം നമ്മൾ പുരാണങ്ങളിൽ കാണാറുണ്ട്. ശ്രീമദ് ഭാഗവതത്തിൽ നമ്മൾ ആദ്യം കാണുന്ന ഉപദേശം കപില ഭഗവാൻ ദേവഹൂതി മാതാവിന് കൊടുക്കുന്ന ഉപദേശമാണ്. അതുപോലെ ഉമാമഹേശ്വര സംവാദം ഇവിടെ തന്നെ രാമായണത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ നമ്മൾ ചർച്ച ചെയ്തതാണ്. സക്ഷാൽ ശ്രീ പരമേശ്വരി ഭഗവാനെ ശരണം പ്രാപിച്ചിട്ട് ഞാനിക്ക് അത് കേൾക്കാൻ അർഹതയുണ്ടെങ്കിൽ പറഞ്ഞു തരണം, രാമതത്വം കേൾക്കാൻ ആഗ്രഹമുണ്ട് എന്ന് പറഞ്ഞിട്ട് ദേവി പറഞ്ഞു കൊടുക്കുന്നത്. ശരിക്കും ശ്രീരാമഗീത അങ്ങനെ തന്നെയാണ് ആരംഭിക്കുന്നതെന്നർത്ഥം. സീതാപരിത്യാഗത്തിന് ശേഷം ശ്രീരാമൻ എങ്ങനെയാണ് കാലം കഴിച്ചു കൂട്ടിയത് എന്ന് അറിയാനുള്ള ഔത്സുക്യം കൊണ്ട്, ജിജ്ഞാസ കൊണ്ട് ദേവി ഭഗവാനോട് ചോദിക്കുന്നതും ആ ജീവിതത്തെ വിശദീകരിക്കുന്ന കൂട്ടത്തിലാണ് ലക്ഷ്മണൻ ഭഗവാനോട് ചോദിക്കുന്നതും ശ്രീരാമഗീതോപദേശം പറയുന്നതെന്നർത്ഥം. സാധാരണ ശിഷ്യൻ ശരണം പ്രാപിച്ചിട്ടാണ് ഉപദേശം ഉണ്ടാവുക. അതിനൊരു അപവാദം അഥവാ എക്സെപ്ഷൻ ഉള്ളത് നേരത്തെ നമ്മൾ കണ്ട അയോധ്യാകാന്ഡത്തിലെ ആദ്യത്തെ ലക്ഷണോപദേശമാണ്, വത്സസൗമിത്രേ എന്ന് തുടങ്ങുന്ന ലക്ഷണോപദേശം. ഇവിടെ ലക്ഷ്മണൻ ഭഗവാനെ ശരണം പ്രാപിച്ചിട്ട്
ചോദിക്കുന്ന ചോദ്യത്തോടുകൂടിയാണ് ആരംഭിക്കുക. മിക്കവാറും എല്ലാ ഉപദേശങ്ങളും അങ്ങനെയാണ്. ശ്രീമദ് ഭഗവത്ഗീതയിലെ രംഗം തികച്ചും വ്യത്യസ്തമാണ്. യുദ്ധരംഗത്ത് വെച്ച് ഒരു നെർവസ് ബ്രേക്ക് ഡൗൺ ഉണ്ടായ അർജുനൻ ഭഗവാനെ ശരണം പ്രാപിക്കുന്ന രംഗമാണ്. കർപ്പണ്യദോഷോപഹതസ്വഭാവ പൃച്ഛാമി ത്വാം ധർമ്മ സമ്മൂഢചേത യത്ശ്രേയസ്യാനിച്ഛിതം ബ്രൂഹിതന്മേ ശിഷ്യസ്തേഹം ശാധി മാം ത്വാം പ്രപന്നം. ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് രണ്ടാമത്തെ അധ്യായത്തിലെ ഏഴാമത്തെ ശ്ലോകത്തിൽ അർജുനൻ ഭഗവാനെ ശരണം പ്രാപിക്കുന്നത്. ഓരോ ഉപദേശങ്ങളുടെ പ്രത്യേകതകൾ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാകും ഈ ഉപദേശങ്ങളെല്ലാം തന്നെ ഉപദേശകനും ഉപദേശം സ്വീകരിക്കുന്നയാളും സാഹചര്യങ്ങളും ഒക്കെ വ്യത്യസ്തങ്ങളാണ് എന്നർത്ഥം. വളരെ ശക്തമായ ഒരു കർമ്മരംഗത്താണ് പാർത്ഥസാരഥി ഭഗവാൻ അർജുനന് ഗീത ഉപദേശിക്കുന്നത്. അവിടെ ഭഗവാനെ ശരണം പ്രാപിക്കാനോ ഇങ്ങനെയൊരു ഉപദേശത്തിന് സംവാദത്തിനുള്ള മാനസികാവസ്ഥയിലും ആയിരുന്നില്ല അർജുനൻ. പിന്നെ എന്താ സംഭവിച്ചത്? ആകപ്പാടെ വല്ലാത്തൊരു പതർച്ച. അതിൻ്റെ കഥകളുമൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുള്ളതാണ്. തലേ ദിവസം സഞ്ജയൻ പോകുന്നതും ധൃതരാഷ്ട്രരുടെ സന്ദേശവുമായിട്ട് പോയിട്ട് യുദ്ധം ഒഴിവാക്കണമെന്നും യുദ്ധത്തിൽ ഭീഷ്മാദികളെയൊക്കെ വധിക്കേണ്ടതായിട്ട് വരുമെന്നും ഒക്കെ അർജുനനിലൊരു ചിന്താക്കുഴപ്പമുണ്ടാക്കുന്ന രംഗം അതാണ് പിറ്റേ ദിവസം മഹാഭാരത യുദ്ധരംഗത്ത് പ്രതിഫലിച്ചതും ധൃതരാഷ്ട്രർ ഉദ്ദേശിച്ചത് ഒരുവിധം ഭംഗിയായിട്ട് അവിടെ നടക്കുന്ന രംഗമാണ് എന്നർത്ഥം. ഈ ഭീഷ്മരെയും ദ്രോണരെയും ഒക്കെ കൊന്നിട്ട് എന്തിനാണ് എനിക്ക് രാജ്യം? നകാംക്ഷേ വിജയം കൃഷ്ണ നജ രാജ്യം സുഖാനിച്ച കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗൈർജീവിതേനവാ. ഇതൊക്കെ പറഞ്ഞിട്ടാണ് അർജുനൻ ഭഗവാന്റെ മുമ്പിൽ ദുഃഖിക്കുന്നത്. ഇതൊക്കെ പറഞ്ഞിട്ടും ഭഗവാൻ അനങ്ങുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് കാർപ്പണ്യദോഷോപഹത സ്വഭാവ. ഈ കൃപണദോഷം കൊണ്ട് ഞാനിതാ സ്വഭാവഹതനായിരിക്കുന്നു, എന്താണ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ധർമ്മ സമ്മൂഢ ചേതസ്സായിട്ട് ഞാനിതാ ഇവിടെ നിന്ന് വിലപിക്കുന്നു. അതുകൊണ്ട് എനിക്ക് ശ്രേയസ്കരമായിട്ടുള്ളത് എന്താണ് എന്ന് ഭഗവാൻ പറഞ്ഞു തന്നാലും അങ്ങേ ശരണം പ്രാപിച്ചിരിക്കുന്ന ശിഷ്യനാണ് ഞാൻ. അവിടെ സൗഹൃദവും ബന്ധവും മൈത്രിയും ഒക്കെ മറന്ന് ഭഗവാനെ സമ്പൂർണ്ണമായിട്ട് ശരണം പ്രാപിക്കുന്ന ഒരു അർജുനനെയാണ് നമ്മൾ കാണുന്നത്. അവിടെയാണ് ഭഗവാന്റെ ഗീതോപദേശം സമർത്ഥമായിട്ട് നമ്മൾ കാണുന്നതെങ്കിൽ തികച്ചും വ്യത്യസ്തമായിട്ടാണ് ഉദ്ധവർ ഭഗവാനെ ശരണം പ്രാപിക്കുന്നതും മറ്റൊരു തലത്തിലാണ്. ശ്രീമദ് ഭാഗവതത്തിലെ ജ്ഞാനകാന്ഡം എന്ന് വിശേഷിപ്പിക്കുന്ന ഏകാദശ സ്കന്ധം മുഴുവൻ ഭഗവാൻ ഉദ്ധവർക്ക് കൊടുക്കുന്ന ഉപദേശമാണ്. എത്രയോ വർഷം, നൂറിലധികം വർഷം ഭഗവാനോട് ഒന്നിച്ച് കഴിച്ചുകൂട്ടി സാലോക്യവും സാമീപ്യവും സാരൂപ്യവും എല്ലാ ഭാവങ്ങളിലും ഭഗവാനെ സേവിച്ച ഉദ്ധവർ ഭഗവാനെ ശരണം പ്രാപിച്ച് വിദ്യ അപേക്ഷിക്കുന്നു. ആത്മവിദ്യ അവിടെയാണ് ഭഗവാൻ ഉപദേശിക്കുന്നത്. ഈ ഓരോ രംഗങ്ങൾ നോക്കിയാൽ തികച്ചും വ്യത്യസ്തമായ ഒരു തലങ്ങളിലാണ് ഈ സംവാദങ്ങൾ നടക്കുന്നത് എന്ന് കാണാം. ഇവിടെ പഞ്ചവടിയിൽ സ്വസ്ഥമായിട്ട് കഴിയുന്നു. നേരത്തെ സൂചിപ്പിച്ചു പഞ്ചവടിയെക്കുറിച്ച്, അത് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. പഞ്ചവടിയിലുള്ള അവരുടെ റുട്ടീൻ, ഡെയിലി റുട്ടീനൊക്കെ വിശദീകരിച്ചു. അത് കഴിഞ്ഞിട്ടാണ് സൂചിപ്പിക്കുന്നത്, പ്രീതി പൂണ്ട് ഇങ്ങനെ വാഴും കാലം. ഭഗവത്ഗീത ഉപദേശം പ്രീതി പൂണ്ടിരിക്കുന്ന ഒരു അന്തരീക്ഷത്തിലല്ല നടന്നത്.
പിന്നെ സന്തോഷമായിട്ടിരിക്കുന്ന ഒരു സമയത്താണ് ലക്ഷ്മണനൊരു ദിനമേകാന്തേ രാമദേവൻ തൃക്കഴൽ കൂപ്പി വിനയാനതനായി ചൊന്നാൻ മുക്തിമാർഗത്തെ അരുൾ ചെയ്യേണം ഭഗവാനേ ഭക്തനാമടിയനോട് അജ്ഞാനം നീങ്ങും വണ്ണം. വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ആ ചോദ്യം മനസ്സിലാക്കണമെങ്കിൽ തന്നെ വളരെയധികം വിശദമായ വിപുലമായ ചർച്ച ആവശ്യമാണ്. സൂചിപ്പിച്ച് മാത്രം പോകാനേ നമുക്ക് സമയം അനുവദിക്കുന്നുള്ളൂ. ഗുരുനാഥനെ സമീപിച്ച് എങ്ങനെയാണ് വിദ്യയ്ക്ക് അപേക്ഷിക്കുന്നത്, അഥവാ മോക്ഷാർത്ഥി വിദ്യാർത്ഥി എങ്ങനെയാണ് ഗുരുനാഥനെ സമീപിക്കേണ്ടത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കാം. ഒന്ന്, നേരത്തെ പറഞ്ഞു, പ്രീതി പൂണ്ടു വസിക്കുന്ന സമയം. പിന്നെ ഏകാന്തേ, അവിടെ വേറെ ആരുടെ ഉപദ്രവം ഒന്നുമില്ല എങ്കിലും സൂചിപ്പിച്ചു ഏകാന്തേ. ഒരുപാട് ആൾക്കൂട്ടത്തിൽ ഒരുമിച്ച് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തല്ല ഗുരുനാഥനോട് ചെന്ന് വിദ്യ ആവശ്യപ്പെടേണ്ടത് എന്നർത്ഥം. ഏകാന്തേ തൃക്കഴൽ കൂപ്പി, ഇതിനെ സൂചിപ്പിക്കുന്നു ശരണം പ്രാപിക്കുന്നതിനെ. മകനാണെങ്കിൽ പോലും അമ്മയും മകനുമായിട്ടുള്ള ഒരു സംവാദം മറ്റ് ഒരു ഉപദേശഭാഗത്ത് നമ്മൾ കാണുന്നില്ല. ദേവഹൂതി ദേവി മകനായ ഗുരുവിനെ ശരണം പ്രാപിക്കുന്ന ഭാഗം, അവിടെയും സൂചിപ്പിക്കുന്ന ശരണം എന്നുള്ള വാക്ക് തന്നെയാണ് ശ്രീമദ് ഭാഗവതത്തിൽ. ശരണ്യനായ ഭഗവാനെ അമ്മ ശരണം പ്രാപിക്കും, ആ വാക്കാണ് അവിടെ ഉപയോഗിക്കുന്നത്. ശരണം ശരണ്യം, ശരണ്യനായ ഭഗവാനെ ശരണം പ്രാപിക്കുന്നു എന്നർത്ഥം. സാധാരണ നാട്ടുമ്പുറത്ത് പറയുന്ന ഒരു വാചകമുണ്ട്, താണ നിലത്തെ എന്താ സൂചിപ്പിക്കുന്നത്? വിനയം ഉള്ളിടത്ത് മാത്രമേ വിദ്യ ശരിയാകുകയുള്ളൂ എന്നർത്ഥം. അപ്പൊ ഗുരുനാഥനെ സമീപിക്കുമ്പോൾ ആദ്യമ്മയുടെ ഗുണം എന്താണ്? ആ വിനയമാണ് സൂചിപ്പിക്കുന്നത്. വിനയാനതനായി ചെന്നാൻ, ഇപ്പൊ തൃക്കഴൽ കൂപ്പി എന്ന് പറയുന്നതോ ഭക്തിയെ സൂചിപ്പിക്കുന്നു. ഗുരുനാഥനോടുള്ള അചഞ്ചലമായ ഭക്തി, ആധ്യാത്മിക മാർഗത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഗുരുഭക്തിയാണ്. ഗുരു വേദാന്ത വാക്യാദിഷു വിശ്വാസ ശ്രദ്ധ, ശ്രദ്ധാഭക്തി ജ്ഞാന വൈരാഗ്യങ്ങളാണ് നമ്മുടെ സംസ്കാരത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് അധ്യാത്മവിദ്യയുടെ തലത്തിൽ സൂചിപ്പിക്കുന്നത് എന്നർത്ഥം. ജ്ഞാനസമ്പാദനത്തിനെക്കുറിച്ച് പറയുമ്പോൾ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്ന ഭാഗം പലപ്പോഴായിട്ട് നമ്മൾ അനുസ്മരിച്ചിട്ടുള്ളതാണ്. ജ്ഞാനം, അതിൻ്റെ വിശേഷണം പറഞ്ഞിട്ട് ഭഗവാൻ പറയുകയാണ്, തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയാ ഉപദേക്ഷ്യന്തി തേ ജ്ഞാനം ജ്ഞാനിന തത്വദർശിന. തത്വിദ്ധി, അതിനെ അറിയൂ. ഏതിനെ? ആത്മവിദ്യയെ, ജ്ഞാനത്തെ. എങ്ങനെയാണ്? പ്രണിപാതേന, സാഷ്ടാംഗ നമസ്കാരം. എന്തിനെ സൂചിപ്പിക്കുന്നു? ശ്രദ്ധാഭക്തി വിശ്വാസങ്ങളെയെല്ലാം സൂചിപ്പിക്കുന്നു ആ നമസ്കാരം. പരിപ്രശ്നേന, ശരിയായ ചോദ്യം ചോദിക്കൂ. ശരിയായ ചോദ്യം ചോദിക്കണമെങ്കിൽ എന്ത് വേണം? അതുവരെ കേട്ടത്, പഠിച്ചത് ഉറപ്പിച്ച് മനനം ചെയ്ത് ആ വിദ്യ തൻ്റേതാക്കിയ ഒരു ശിഷ്യന് മാത്രമേ ശരിയായ ചോദ്യം ഗുരുനാഥനോട് ചോദിക്കാൻ സാധിക്കുന്നുള്ളൂ. പരിപ്രശ്നേന സേവയാ, ഇതാണ് സേവ. ശുശ്രൂഷ, ശ്രോതും ഇച്ഛാ ശുശ്രൂഷ, ഗുരുനാഥൻ്റെ വാക്കുകളെ കേട്ട് അനുസരിക്കാനുള്ള പൂർണ്ണമായ മാനസിക ഭാവത്തെയാണ്, അതിനുള്ള തയ്യാറെടുപ്പിനെയാണ് സേവ എന്നുള്ള ശബ്ദം കൊണ്ട് സൂചിപ്പിക്കുന്നത്. ഇവിടെയും ആ ചോദ്യത്തിലെ ഭഗവാൻ അവിടെ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ ഇവിടെയും കാണാം.
തദ്വിധി ജ്ഞാനത്തിനാണ് ആവശ്യപ്പെടുന്നത്. പ്രണിപാതേന ശരണം പ്രാപിക്കലിനെ വിനയത്തെ സൂചിപ്പിക്കുന്നു. പരിപ്രശ്നേന ശരിയായ ചോദ്യം ചോദിക്കണം. ലക്ഷ്മണന്റെ ചോദ്യത്തെ ശ്രദ്ധിക്കൂ. മുക്തിമാർഗത്തെ അരുൾ ചെയ്യേണം ഭഗവാനെ, ഭക്തനാമടിയനോട് അജ്ഞാനം നീങ്ങും വണ്ണം. ആരാണ് ആവശ്യപ്പെടുന്നത്? ഭക്തനായ അടിയൻ. ആ അടിയൻ എന്നുള്ള വാക്ക് എന്തിനെ സൂചിപ്പിക്കുന്നു? വിനയത്തെ സൂചിപ്പിക്കുന്നു. ഞാൻ ഭക്തനാണ്, അതുകൊണ്ട് എനിക്ക് പറഞ്ഞു തരണമെന്നുള്ള ഒരു ലീഗൽ മോറൽ റൈറ്റ് എക്സ്പ്രസ് ചെയ്യല്ല അവിടെ. പിന്നെ അടിസ്ഥാന യോഗ്യതയായ ഭക്തി അല്ലയോ ഗുരുനാഥ അങ്ങയിൽ ഈ ഉള്ളവനുണ്ട് എന്ന് ബോധിപ്പിക്കുന്നു. മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം. മുക്തിമാർഗം എന്ന് പറയുമ്പോൾ എന്ത് സൂചിപ്പിക്കുന്നു? മുക്തി പുസ്തകം വായിച്ചവർക്ക് ഓർമ്മയുണ്ടാവും. എന്താ അവർ പറഞ്ഞത്? മുക്തിമാർഗം എന്നാവശ്യപ്പെടുമ്പോൾ മുക്തി ലക്ഷ്യമല്ല, പിന്നെ മാർഗമാണ്. സനാതനധർമ്മത്തിൽ അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ടെന്നാണ് ഓർമ്മ. അതിൽ സനാതനധർമ്മത്തിൽ മുക്തി മാർഗമല്ല, ലക്ഷ്യമാണ്. അപ്പൊ മുക്തിയാകുന്ന മാർഗത്തെ എന്നല്ല പറഞ്ഞത്, പിന്നെ മുക്തിയിലേക്കുള്ള മാർഗത്തെ. അതിനെ പിരിച്ച് അക്ഷരം പിരിക്കുന്നത് എങ്ങനെ വേണം, വാക്കുകളെ പിരിക്കുന്നത് എങ്ങനെ വേണമെന്ന് നോക്കൂ. മുക്തിയാകുന്ന ലക്ഷ്യമോ മാർഗമോ? തീർച്ചയായിട്ടും മുക്തി നമുക്ക് ലക്ഷ്യമാണ്. അപ്പൊ മുക്തിമാർഗത്തെ എന്ന് പറഞ്ഞാൽ എന്താ സൂചിപ്പിക്കുന്നത്? മുക്തിയിലേക്കുള്ള മാർഗത്തെ സൂചിക്കുന്നത്. അങ്ങനെ വിഗ്രഹിച്ചെങ്കിലേ അത് ശരിയാകുള്ളൂ. മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ, ഭക്തനാമടിയനോട് എന്താണ് ലക്ഷ്യം? അജ്ഞാനം നീങ്ങും വണ്ണം. അതിൽ നിന്ന് എന്ത് മനസ്സിലാക്കാം? മുക്തിക്ക് തടസ്സമായിട്ട് നിൽക്കുന്നത് അജ്ഞാനമാണ്. വലിയൊരു ആശയമാണ് അവിടെ സൂചിപ്പിക്കുന്നത്. വേദാന്തത്തിൻ്റെ സമസ്ത സാരസംഗ്രഹവും ലക്ഷ്മണന്റെ ആ ചോദ്യത്തിൽ നമുക്ക് കാണാം. മുക്തിമാർഗത്തെ അരുൾ ചെയ്യണം ഭഗവാനെ, ഭക്തനാമടിയനോട്. അപ്പൊ അടിസ്ഥാന യോഗ്യതയായ ഭക്തി ഉണ്ടായിരിക്കണം. ഗുരുനാഥനെ സമീപിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ഗുരുവിലും ശാസ്ത്രത്തിലുമുള്ള അചഞ്ചലമായ വിശ്വാസം, ശ്രദ്ധ. അതുറച്ച ശിഷ്യന്റെ ചോദ്യമാണത്. എങ്ങനെ വേണം? അജ്ഞാനം നീങ്ങും വണ്ണം. അല്ലാതെ മുക്തിക്കുള്ള എന്തെങ്കിലും ഒരു ഷോർട്ട് കട്ട്, കുറുക്കു വഴി പറഞ്ഞു തരുമെന്നല്ല പറഞ്ഞത്. മുക്തിയുടെ മാർഗത്തിൽ അഥവാ ഇന്ന് ഞാൻ മുക്തനാണ് എന്ന് അറിയാതിരിക്കാൻ കാരണം അജ്ഞാനമാണ്. ഇപ്പൊ മുക്തി വേണമെങ്കിൽ ആദ്യം വേണ്ടത് എന്താണ്? അജ്ഞാനം നീങ്ങലാണ്. സുന്ദരമായ ചോദ്യം. പല തവണ നമ്മളിവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്, അജ്ഞാനമാണ് നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം. അജ്ഞാനത്തിൽ നിന്ന് വാസനകൾ, വാസനകളിൽ നിന്ന് ആഗ്രഹങ്ങൾ, ആഗ്രഹങ്ങളിൽ നിന്ന് സങ്കല്പങ്ങൾ, സങ്കല്പങ്ങളിൽ നിന്ന് കർമ്മങ്ങൾ, കർമ്മങ്ങളിൽ നിന്ന് വീണ്ടും കർമ്മവാസനകൾ, കർമ്മഫലത്തിനോടുള്ള പൊട്ടൽ, വീണ്ടും സംസാരത്തിലേക്ക്. ഇതാണ് സാധാരണ സംഭവിക്കുക. അപ്പൊ എവിടെയാണ് അതിൽ തകരാറ് കിടക്കുന്നത്? ഞാനിപ്പോൾ തന്നെ മുക്തനാണ് എന്നുള്ള അറിവാണ് ശരിക്കുണ്ടാവേണ്ടത്. ഇപ്പൊ മുക്തനല്ല എന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? എന്റെ അഹങ്കാരം, അജ്ഞാനജന്യമായ എന്റെ അഹങ്കാരമാണ് കാരണം.
ശരിക്കും വേണ്ട അറിവ് ഞാനിപ്പോൾ തന്നെ ഇത് ശാസ്ത്രം എത്ര നമ്മുടെ നേരെ പറഞ്ഞാലും നമുക്ക് ബോധ്യമാകുന്നില്ല. ഗുരുനാഥന്റെ പൂജ്യ സാന്നിധ്യത്തിൽ ഒരുപക്ഷെ നമുക്ക് മനസ്സിലായി എന്ന് തോന്നിയേക്കാം, പക്ഷെ അവിടെ നിന്ന് മാറിക്കഴിയുമ്പോൾ വീണ്ടും പലപ്പോഴും ആചാര്യന്മാർ സൂചിപ്പിക്കുന്ന ഒരു കഥയുണ്ട്. ഒരാൾക്കിങ്ങനെ വെറുതെ ഒരു തോന്നലം കണ്ടുണ്ടായി, ഞാനൊരു എലിയാണ്, ഒരു മാനസിക വിഭ്രാന്തി അല്ലെ, അതെന്താകാമെന്ന് വേണമെങ്കിലും തോന്നാമല്ലോ. എലിയെന്നോ പല്ലിയെന്നോ പുഴുവെന്നോ ഒക്കെ വേണമെങ്കിൽ തോന്നാം. ഏതായാലും ഞാൻ ഗോപാലകൃഷ്ണനല്ല, പിന്നെ എലിയാണ് എന്നൊരു തോന്നൽ അങ്ങോട്ട് വന്നു തോന്നുന്നത്. പിന്നെ അതിനനുസരിച്ചുള്ള പെരുമാറ്റങ്ങളാണെല്ലാം. ഇന്ന് കാണുന്നതിനെ ഒരു ഭയത്തോടുകൂടി ഇങ്ങനെ നോക്കുക. ഭാര്യ സഹിയിട്ടപ്പോൾ ഒരു സൈക്യാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയി. അവിടെ അദ്ദേഹം വേണ്ട ചികിത്സകളൊക്കെ ഇങ്ങനെ നടത്തി. ഓരോ ദിവസം ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്ത്, എന്താ, ഹിപ്നോട്ടൈസ് ചെയ്ത് പറയിപ്പിച്ചു, നിങ്ങൾ എലിയാണോ? അല്ല. എലിയാണോ? അല്ല. പിന്നെ ആരാണ്? ഞാൻ മിസ്റ്റർ ഗോപാലകൃഷ്ണനാണ്. ഈ ഉത്തരം സ്റ്റഡി ആയി കഴിഞ്ഞപ്പോൾ ഡോക്ടർ മിസ്സസ് ഗോപാലകൃഷ്ണനെ വിളിച്ചിട്ട് പറഞ്ഞു, കുഴപ്പമില്ല, ഒരുവിധം ശരിയായിട്ടുണ്ട്, വന്ന് കൊണ്ടുപോയിക്കോളൂ എന്ന് പറഞ്ഞു ചെന്നു. അപ്പൊ മിസ്സസ് ഗോപാലകൃഷ്ണന്റെ സാന്നിധ്യത്തിലും ഡോക്ടർ ഒന്ന് രണ്ട് തവണയൊക്കെ ചോദിച്ചു. ഒരു സംശയമില്ല ഗോപാലകൃഷ്ണൻ ഭാര്യ വിചാരിച്ചു, ഇത്ര നാൾ കൂടിയിട്ടാണ് ഇങ്ങനെ ഒരു ഇത്ര ഒരു ഇതായിട്ട് കാണുന്നത്, സന്തോഷം. കാറിൽ ഫ്രണ്ട് സീറ്റിലിരുന്ന് മിസ്സസ് ഗോപാലകൃഷ്ണൻ ഡ്രൈവ് ചെയ്യുന്നു, മിസ്റ്റർ ഗോപാലകൃഷ്ണൻ അടുത്ത വശത്തെ സീറ്റിലിരിക്കുന്നു. ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ അങ്ങോട്ട് പോകുമ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇദ്ദേഹം ചാടി ഇറങ്ങി സീറ്റിൻ്റെ അടിയിലേക്ക് ഒളിക്കുന്നു. ഭാര്യ ഞെട്ടിപ്പോയി, എന്തേന്ന് ചോദിച്ചു. അപ്പൊ ഇങ്ങനെ കണ്ണ് കാണിച്ചു, ഒരു പൂച്ച അവിടെ ഇരിക്കുന്നു. അപ്പം മിസ്സസ് ഗോപാലകൃഷ്ണൻ ചോദിച്ചു, അല്ല നിങ്ങൾ ഡോക്ടറെ അടുത്ത് ഒന്ന് ആവർത്തിച്ച് പറഞ്ഞില്ലേ ഞാൻ എലിയല്ല, ഞാൻ മിസ്റ്റർ ഗോപാലകൃഷ്ണൻ? അതെ, എനിക്കിപ്പോഴും സംശയമല്ല, പക്ഷെ ആ പൂച്ചയ്ക്ക് അറിയില്ലല്ലോ അതെന്ന്. ഈ ഗോപാലകൃഷ്ണനെ പോലെയാണ് നമ്മൾ, ആ ഗോപാലകൃഷ്ണൻ എന്നുള്ളത് നമ്മുടെയൊക്കെ പേര് ചേർത്തോളൂ. ഇതാണ് നമ്മുടെയൊക്കെ അവസ്ഥ. ഗുരുദാസന്റെ സന്നിധിയിലൊക്കെ ഇരിക്കുമ്പോൾ നമ്മൾ സമ്മതിക്കും, അഹം ബ്രഹ്മാസ്മി, അഹം ബ്രഹ്മാസ്മി. തിരിച്ചു വെളിയിലിറങ്ങുമ്പോൾ നമ്മൾ വീണ്ടും, എന്തുകൊണ്ട്? ഞാനിപ്പോഴേ മുക്തനാണ് എന്ന് ഞാൻ അറിയുന്നില്ല. അപ്പൊ മുക്തിമാർഗത്തിൽ തടസ്സമായിട്ട് നിൽക്കുന്നത് എന്താണ്? അജ്ഞാനം. അതാണ് ലക്ഷ്മണൻ പ്രാർത്ഥിക്കുന്നത്. എന്ത്? അജ്ഞാനം നീങ്ങും വണ്ണം ഭക്തനായ അടിയന് മുക്തിമാർഗത്തെ ഉപദേശിച്ചു. ഇത് ലക്ഷ്മണനും ശ്രീരാമനും തമ്മിലുള്ള ഒരു ഡയലോഗ് മാത്രമാണെന്ന് വിചാരിക്കരുത്, നമുക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോഴും നമ്മൾ പറയാറുണ്ട് ഇങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ സ്വയം ആ ചോദ്യകർത്താവിൻ്റെ റോളിലേക്ക്, ആ കുപ്പായത്തിലേക്ക് കയറാൻ തയ്യാറാവണം. എന്നിട്ട് ആ ചോദ്യം ആരുടെ ചോദ്യമാക്കണം? നമ്മുടെ ചോദ്യമാക്കണം. ഉത്തരം ആരോടുള്ളതായിരിക്കണം? നമ്മോടായിരിക്കണം. ഭഗവത്ഗീത പഠിക്കുമ്പോഴൊക്കെ നമ്മൾ പറയാറുണ്ട്, ഭഗവാൻ പറയുന്ന ഓരോ വാക്കുകളും നമ്മോടാണ് എന്ന് ധരിച്ചെങ്കിൽ മാത്രമേ ഗീതാ പഠനവും മനനവും ഒക്കെ നമുക്ക് പ്രയോജനപ്പെടുകയുള്ളൂ. അപ്പൊ നമുക്ക് വേണ്ട അറിവെന്താണ്? അജ്ഞാനം മാറിയിട്ട് ശരിയായ ജ്ഞാനം വേണം. ശരിയായ ജ്ഞാനം എന്താണ്? സമസ്ത ചരാചരങ്ങളിലും ആത്മസ്വരൂപേണ വിരാജിച്ചുകൊണ്ടിരിക്കുന്ന ചൈതന്യം തന്നെയാണ് ഈ ശരീരമനോബുദ്ധ്യാദികളെ പ്രകാശിപ്പിച്ചുകൊണ്ട് ഇപ്പോൾ ഇതിൽ സ്ഥിതി ചെയ്യുന്നത്. ഈ അറിവുണ്ടാകുന്ന ക്ഷണം ഞാൻ മുക്തനാകുന്നു.
ഇപ്പൊ അതില്ലാത്തത് കൊണ്ടാണ് ഈ ശരീരമനോബുദ്ധ്യാദികളുമായിട്ട് താതാത്മ്യം പ്രാപിച്ച് ഉപാധിസഹിതമായ ചൈതന്യത്തിന് പ്രാധാന്യം കൊടുത്ത് അതിന് മാത്രം പ്രാധാന്യം കൊടുത്ത് വേറെ വേറെ ആയിട്ട് കാണുന്നു. അതുകൊണ്ടാണ് മുക്തനല്ല എന്ന് തോന്നുന്നത്. അതുപോലെ കഴിഞ്ഞ ദിവസം നമ്മൾ വേറൊരു കോണ്ടെക്സ്റ്റിൽ സൂചിപ്പിക്കുകയുണ്ടായി, മുക്തി ആർക്കാണ് വേണ്ടത്? ഇപ്പോൾ ഞാൻ മുക്തനല്ല എന്ന് തോന്നുകയും അത് ദുസ്സഹമാകുകയും ചെയ്യുന്നവർക്കാണ് മുക്തി വേണ്ടത് എന്നർത്ഥം. ലിസൺ കെയർഫുള്ളി. ഞാനിപ്പോൾ മുക്തനല്ല എന്ന് തോന്നുകയും ആ മുക്തനല്ലാത്ത അവസ്ഥയെ ആസ്വദിക്കുകയും ചെയ്യുന്നയാളിനോ മുക്തി ആവശ്യമല്ല. അപ്പൊ ആർക്കാ മുക്തി ആവശ്യം? ഒന്ന്, ഇപ്പോൾ മുക്തനല്ല എന്ന് തോന്നുക. രണ്ട്, അത് അസഹ്യമായിട്ട് തോന്നുക. അപ്പോൾ മാത്രമാണ് മറ്റുള്ള അവസ്ഥയ്ക്ക്. അന്ന് നമ്മൾ പറഞ്ഞപ്പോ പറഞ്ഞ ഉദാഹരണം തന്നെ വീണ്ടും പറയട്ടെ. വെളിച്ചം ദുഃഖമാണുണ്ണി തമസല്ലോ സുഖപ്രദം എന്ന് പറയുന്ന ആളിന് എപ്പോഴെങ്കിലും വെളിച്ചത്തിലേക്ക് പോകാൻ ഇഷ്ടമുണ്ടാവുമോ? തമസ്സാണ് സുഖപ്രദം എന്ന് ഉറപ്പിച്ച ഒരാളിന് വെളിച്ചത്തിലേക്ക് പോകാൻ യാതൊരു താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ മുക്തി വേണ്ടത് ആർക്കാണ്? ഇപ്പോൾ മുക്തനല്ല എന്ന് തോന്നുകയും അത് അസഹ്യമായിട്ട് തോന്നുകയും ചെയ്യുന്നയാളിന് മാത്രമേ മുക്തിക്ക് അപേക്ഷിക്കേണ്ടതായിട്ടുള്ളൂ. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ആ ചോദ്യത്തിൽ തന്നെ അടങ്ങിയിരിക്കുന്നു. ഏകദേശ സൂചന പറഞ്ഞുവെന്ന് മാത്രം. ബാക്കി ചിന്തി ഓരോരുത്തരും സ്വയം ചിന്തിച്ച് മനസ്സിലാക്കുക. ഒരു സഹായിയായിട്ട് ആ പുസ്തകവും ഇടയ്ക്കിടയ്ക്ക് നോക്കിയുള്ളൂ. നാരായണ ഭക്തനാമടിയനോട് ജ്ഞാനം നീങ്ങും വണ്ണം ജ്ഞാനവിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാറരുൾ ചെയ്തിടണം. അതിനെന്തൊക്കെയാ അറിയേണ്ടത്? ജ്ഞാന വിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം ഇതൊക്കെ അറിയേണ്ടത്. അപ്പം മുക്തി മാർഗത്തിൽ നിസ്സംശയം വേണ്ട ഘടകങ്ങളെ സൂചിപ്പിക്കുന്നു. ജ്ഞാന വിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നങ്ങൾ അല്ലെ, ഓരോ വാക്കുകളെ ആയിട്ട് ചിന്തിച്ച് ഉറപ്പിക്കും അതിൻ്റെ വ്യാപ്തി. ജ്ഞാനം വിജ്ഞാനം തമ്മിലുള്ള വ്യത്യാസം പലതവണ ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. ജ്ഞാനം എന്ന് പറയുന്നത് അറിവ്, വിജ്ഞാനം എന്ന് പറയുന്നത് അനുഭവജ്ഞാനം. ഇംഗ്ലീഷിൽ എന്താ രണ്ട് വാക്ക് പറഞ്ഞത്? നോളജ് വിസ്ഡം. അറിയാതാണെങ്കിലും സായിപ്പ് വി ചേർത്താണ് ആ വാക്ക് പറഞ്ഞത്. വിസ്ഡം, വിശേഷേണ ജ്ഞാനം വിസ്ഡം. വെറുജ്ഞാനമല്ല. പിന്നെ സാങ്കേതിക വിദ്യയോടുകൂടി അതുപയോഗിച്ച് സ്വയം അനുഭവമാക്കി കഴിയുമ്പോഴത്തെ അവസ്ഥയാണ് വിജ്ഞാനം. ഒരറിവ് നമുക്ക് പ്രയോജനപ്പെടുന്നത് അറിവായിട്ടിരിക്കുമ്പോഴല്ല, പിന്നെ അനുഭവം ആകുമ്പോഴാണ്. പലപ്പോഴും സൂചിപ്പിക്കാറുള്ള ഉദാഹരണം, അമ്പലപ്പുഴ പാൽപായസം വളരെ സ്വാദിഷ്ടമാണ് എന്ന അറിവ് നമുക്ക് തൃപ്തിയെ മധുരത്തെ തരുമോ? അറിഞ്ഞു അവിടെ അമ്പലപ്പുഴ പാൽപായസം ഹൃദ്യമാണ് സ്വാദിഷ്ടമാണ് എന്നറിഞ്ഞു. അപ്പൊ ആ അറിവല്ല നമുക്ക് അനുഭവത്തെ തരുന്നത് എന്നർത്ഥം. ശ്രീരാമകൃഷ്ണദേവ ഭഗവാൻ സൂചിപ്പിക്കാറുണ്ട്, പഞ്ചസാര എന്ന് കടലാസിൽ എഴുതി നക്കിയാൽ ആ മധുരിക്കില്ല എന്നർത്ഥം. ഈ അമ്പലപ്പുഴ പാൽപായസം കിട്ടാനുള്ള വഴി അറിയണം. അതിനാദ്യം അമ്പലപ്പുഴ എവിടെയാണെന്ന് അറിയണം. ആ പാൽപായസത്തിന്റെ പ്രത്യേകത അറിയണം.
അതെപ്പോൾ ഏത് ദിവസം എത്ര മണിക്ക് അവിടെ എത്തിയാൽ കിട്ടുമെന്നറിയണം. അതുകൊണ്ടും ആയോ? പിന്നെന്ത് വേണം? ഇതിനെയാണ് സാങ്കേതിക ജ്ഞാനം സൂചിപ്പിക്കുന്നത്, ടെക്നിക്കൽ നോളജ്. അമ്പലപ്പുഴ പായസം ഹൃദ്യമാണെന്നുള്ള താത്വികമായ അറിവും അതോടൊപ്പം അമ്പലപ്പുഴ എവിടെയാണ് കേട്ടിട്ട് ഇല്ല, അമ്പലപ്പുഴ എവിടെയാണ് എന്നുള്ളത്. അപ്പൊ അമ്പലപ്പുഴ എവിടെയാണെന്നും നാഷണൽ ഹൈവേയിൽ ആലപ്പുഴയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന വഴിക്ക് 15 കിലോമീറ്റർ പോയി കഴിയുമ്പോൾ ഇടത്തേക്ക് ഒരു റോഡ് കാണാം. അതിലെ എന്നാൽ നേരെ ചെല്ലുന്ന അമ്പലപ്പുഴ ക്ഷേത്രത്തിലേക്കാണ്. 11 മണിയോടുകൂടി അവിടെ ചെന്നാൽ ടിക്കറ്റ് കിട്ടും. 12:30, 12:45 ഒരു മണിക്ക് മുമ്പായിട്ട് പൽപ്പായസം കിട്ടും. അപ്പൊ സാങ്കേതികമായിട്ട് പറഞ്ഞു, ടെക്നിക്കൽ നോളജ്. ഇതുകൊണ്ടും ആയില്ല, പിന്നെ അത് പ്രാവർത്തികമാക്കണം. അതേസമയത്ത് അവിടെ പോവുക, ടോക്കൺ എടുക്കുക, പാത്രം വാങ്ങിക്കുക, പാൽപ്പായസം വാങ്ങിക്കുക, പിന്നീടത് ഓരോരുത്തരും കഴിച്ചു കഴിയുമ്പോൾ മാത്രമാണ് അവരവർക്ക് ആ ആദ്യം കിട്ടിയ ജ്ഞാനം എന്താകുന്നത്? വിജ്ഞാനമാകുന്നത്. അപ്പൊ ജ്ഞാനം വിജ്ഞാനം തമ്മിൽ എങ്ങനെയൊക്കെ ബന്ധിപ്പിക്കണം? ജ്ഞാനം പ്ലസ് അനുഭവം സമം വിജ്ഞാനം. നോളജ് പ്ലസ് എക്സ്പീരിയൻസ് ഈസ് വിസ്ഡം. ഏത് അറിവും ആസ്വദിക്കാൻ കഴിയുന്നത് അത് അനുഭവമായിട്ട് അനുഭൂതി തലത്തിലേക്ക് കൊണ്ടുവരുമ്പോഴാണ്. ഭഗവാൻ 7-ാം അധ്യായത്തിൽ അർജുനനോട് പറയുന്നത് തന്നെ, ജ്ഞാനം വിജ്ഞാനസഹിതം യജ്ഞാത്വാ മോക്ഷ്യസേ ശുഭാത്. എന്നിട്ട് ഞാൻ എന്താ പറയാൻ പോകുന്നത്? ജ്ഞാനം വിജ്ഞാനസഹിതം. വെറുതെ ജ്ഞാനം പറഞ്ഞിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഭഗവത്ഗീത ഓരോ അധ്യായം അവസാനിക്കുന്നിടത്ത് എങ്ങനെയാ പറയുന്നത്? ഓം തത്സദ് ഇതി ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ പുരുഷോത്തമയോഗോ നാമ 15-ാം അധ്യായഃ. ഉച്ചയ്ക്ക് പറയുന്ന അതായത് കൊണ്ടാണ് അത് തന്നെ പറഞ്ഞ, ആർക്കെങ്കിലുമൊക്കെ ഒന്ന് ഉറക്കട്ടെ എന്ന് വിചാരിച്ചു. അല്ലെ, അവിടെ പറയാൻ ഉദ്ദേശം എന്താണ്? ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രീ. ബ്രഹ്മവിദ്യ എന്ന് പറയുന്നത് തിയററ്റിക്കൽ നോളജ്, യോഗശാസ്ത്രം എന്ന് പറയുന്നത് ടെക്നിക്കൽ നോളജ്. ഇത് രണ്ടും കൂടെ ചേരുമ്പോൾ മാത്രമേ നമുക്കതിനെ അനുഭൂതിയുടെ അനുഭവത്തിൻ്റെ തലത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും. അത് പറയുമ്പോൾ ഭഗവാൻ മുന്നോടിയായിട്ട് സൂചിപ്പിക്കുന്ന വാചകമാണ് പറഞ്ഞത്. എന്ത്? ജ്ഞാനം വിജ്ഞാനസഹിതം യജ്ഞാത്വാ, യാതൊന്ന് അറിഞ്ഞാൽ മോക്ഷ്യസേ അശുഭാത്. ആശയം വ്യക്തമായല്ലോ. എല്ലാ അശുഭങ്ങളിൽ നിന്ന് നിന്നെ മോചിപ്പിക്കുന്ന ജ്ഞാനം വിജ്ഞാനസഹിതം പറഞ്ഞുതരാം. അതുതന്നെയാണ് ഇവിടെ ലക്ഷ്മണൻ പ്രാർത്ഥിക്കുന്നത്. ജ്ഞാനം വിജ്ഞാനഭക്തി ജ്ഞാന വിജ്ഞാനഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം. ജ്ഞാനവിജ്ഞാനങ്ങൾ ഉണ്ടാകണമെങ്കിൽ ഭക്തിയും വൈരാഗ്യവും ഉള്ളിൽ ഉണ്ടാവണം. പത്മപുരാണത്തിലെ ശ്രീമദ് ഭാഗവത മാഹാത്മ്യം 6 അധ്യായങ്ങളിലായിട്ട് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ സൂചിപ്പിക്കാറുണ്ട്, യുവതിയായ ഭക്തിദേവിയും വൃദ്ധരായ ജ്ഞാനവൈരാഗ്യങ്ങളാകുന്ന പുത്രന്മാരും. എന്താ സൂചിപ്പിക്കുന്നത്? ഭക്തിയിൽ നിന്നാണ് അല്ലേ, അമ്മയിൽ നിന്നാണ് മക്കളുണ്ടാവുന്നത്. ലോക ചരിത്രത്തിലല്ലാതെ വേറെ മാർഗമില്ല. കൃത്രിമമായിട്ടുണ്ടാക്കുന്ന സാധനങ്ങൾ ചിലതൊക്കെ ഉണ്ടാവാം, പക്ഷേ സൃഷ്ടിക്ക് ഇത് വേണം. ശതരൂപാദേവിയും സ്വയംഭൂമനവും കൂടെ തുടങ്ങി വെച്ചതാണ്. അപ്പൊ ഭക്തി മാതാവിൻ്റെ സന്തതികളാണ് ജ്ഞാനവും ജ്ഞാനവും വൈരാഗ്യവും എന്ന് സൂചിപ്പിക്കുന്നത് ഈ അർത്ഥത്തിലാണ്. ഭക്തി ഉറച്ചെങ്കിൽ മാത്രമേ ജ്ഞാനവൈരാഗ്യങ്ങൾ ഉണ്ടാവുകയുള്ളൂ. എന്തുകൊണ്ട്?
ഭക്തി എന്ന് പറയുന്ന ഉറച്ച വിശ്വാസം, അചഞ്ചലമായ വിശ്വാസമാണ് ഭക്തി. പരപ്രതീക്ഷയില്ലാത്ത ഉദാത്തമായ പ്രേമമാണ് ഭക്തി. നിരപേക്ഷമായ പ്രേമമാണ് ഭക്തി. ഒരുപാട് ഭക്തിയെക്കുറിച്ച് മനസ്സിലാക്കണം. ഭക്തിക്ക് സൂത്രം എഴുതിയ ശ്രീനാരദൻ അങ്ങനെയാണ് ഭക്തിയെ നിർവചിച്ചിരിക്കുന്നത്. സാ അസ്മിൻ പരമപ്രേമരൂപ. സാധാരണ പ്രേമം എന്ന് പറയുന്നത് തന്നെ പ്രതീക്ഷയില്ലാത്ത സ്നേഹമാണ്. ഇഷ്ടത്തിൻ്റെ കുറച്ചുകൂടി വലിയ ഭാവമാണ് സ്നേഹം. ഇത് നമ്മൾ രണ്ടും രണ്ട് തരത്തിലല്ലേ പറയാറുള്ളൂ, അല്ലെങ്കിൽ രണ്ട് തലങ്ങളിലല്ലേ പറയാറുള്ളൂ. ചില സാധനമൊക്കെ ഇഷ്ടമാണെന്ന് പറയും, എന്നോട് സ്നേഹമാണെന്ന് പറയാറില്ല അല്ലേ. ബജ്ജിയും ഉണ്ണിയപ്പവും കൂടെ കിട്ടിയാൽ എനിക്ക് ഇഷ്ടമാണ് എന്ന് പറയും. എനിക്ക് വലിയ സ്നേഹമാണ് ബജ്ജിയോടെന്ന് ആരും പറയാറില്ല. നേരെ മറിച്ചൊരു വ്യക്തിയോടോ അല്ലേ കുറച്ചുകൂടെ ജീവനുള്ള വേറെ എന്തിനെങ്കിലും കുറിച്ചൊക്കെ പറയുമ്പോഴോ, ചിലർക്ക് നായയോടൊക്കെ ആയിരിക്കും സ്നേഹം. വീട്ടുകാരോട് നായരോടുള്ളതിനേക്കാൾ സ്നേഹം നായയോടാണ് ചിലർക്ക്. ആ തലത്തിലാണ് സ്നേഹം എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. സ്നേഹവും പ്രേമവും തമ്മിലോ വ്യത്യാസം എന്താണ്? സ്നേഹം മൈനസ് ഡിസയർ ഈസ് പ്രേമം. സ്നേഹത്തിൽ പ്രതീക്ഷയുണ്ട്, പ്രേമത്തിൽ പ്രതീക്ഷയില്ല. പരപ്രതീക്ഷയില്ലാത്ത സ്നേഹത്തെയാണ് ഉദാത്തമായ സ്നേഹം അഥവാ പ്രേമം എന്ന് പറയുന്നത്. പലപ്പോഴും നമ്മളത് പറയുമ്പോൾ ഉദ്ധരിക്കാറുള്ളതാണ് മഹാകവി ഉള്ളൂരിൻ്റെ പ്രേമസംഗീതം. ഒരൊറ്റമതമുണ്ടുലകിന്നുയിരാം പ്രേമമതൊന്നല്ലോ, പരക്ക നമ്മെ പാലമൃതൂട്ടും പാർവണ ശശിബിംബം. സുന്ദരമായ പ്രേമസംഗീതം. അതിലാണ് പ്രസിദ്ധമായ വരി, പലർക്കും കേട്ടിട്ടുള്ളതാണ്. അടുത്ത് നിൽപ്പോരനുജനെ നോക്കാൻ അക്ഷികളില്ലാത്തോർക്ക് അരൂപനീശ്വരൻ അദൃശ്യനായാൽ അതിലെന്താ ചര്യം. ഒരുപാട് കോട്ട് ചെയ്യപ്പെടുന്ന ഒരു ഭാഗമാണ് പ്രേമസംഗീതം. എവിടെയെങ്കിലും കിട്ടുമെങ്കിൽ വാങ്ങിച്ച് വായിച്ച് പഠിക്കൂ, നല്ല ഇതാണ്. ബന്ധം സൂചിപ്പിച്ച് പ്രേമം എന്നുള്ള വാക്കിനെക്കുറിച്ച് മനസ്സിലാക്കാനാണ്. ഉദാത്തമായ സ്നേഹത്തെയാണ് പ്രേമം എന്ന് പറയുന്നത്. അത് ശ്രേഷ്ഠമായ ഒന്നിലേക്ക്, ഭഗവാനിലേക്ക്, ഗുരുവിലേക്ക് തിരിയുമ്പോഴാണ് ഭക്തി എന്ന് സൂചിപ്പിക്കും. അതുകൊണ്ടാണ് നാരദർ അങ്ങനെ ഒരു നിർവചനം കൊടുത്തത്. എന്ത്? പരമപ്രേമരൂപ. അപ്പൊ അതാണ് ഭക്തി. ആ ഭക്തി ഉറയ്ക്കുമ്പോൾ അതിൽ നിന്നാണ് ജ്ഞാനവൈരാഗ്യങ്ങളൊക്കെ ഉണ്ടാകുന്നതെന്ന് ആ കഥയിൽ കൂടി സൂചിപ്പിക്കുന്നു. അപ്പൊ ഇവിടെ ജ്ഞാനം, വിജ്ഞാനം, ഭക്തി, വൈരാഗ്യം. വൈരാഗ്യം എന്താണ്? മലയാളത്തിലെ വൈരാഗ്യമല്ല അവനെ. രാഗം വിഗത ഇതി വിരാഗ. രാഗം ഒട്ടൽ അറ്റാച്ച്മെന്റ് ഇല്ലാത്ത സ്നേഹത്തെയാണ് വിരാഗം. വിരാഗം എന്ന് പറയുമ്പോൾ അവിടെ സ്നേഹമില്ല എന്ന് അർത്ഥമില്ല, ഒട്ടലില്ലാത്ത സ്നേഹം. ഉദ്ധവരോട് ഭഗവാൻ പറഞ്ഞ വാചകം ഓർമ്മയുണ്ട്, തൊന്ത് സർവം പരിത്യജ്യ സ്നേഹം സ്വജനബന്ധുഷു മയ്യാവേശ്യ മന സമ്യക് സമദൃക് വിചരസ്വഗാം. മയ്യാവേശ്യ മനഃ, ഗീതയിലുടനീളം നമ്മൾ കാണുന്ന ഒരു വാക്കാണ്. മയ്യാവേശിത ചേതസാം മയ്യേവ മനയാധൽ സ്വാ മയ് ബുദ്ധിം നിവേശയാ. ഇങ്ങനെ മയ്യ ആവേശ്യ മനഃ വന്നു കഴിയുമ്പോൾ എന്താകും? തൊന്ത് സർവം പരിത്യജ്യ സ്നേഹം സ്വജന ബന്ധുഷു. സ്വജനങ്ങളിലൊക്കെയുള്ള സ്നേഹം വിടു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒട്ടലില്ലാത്ത സ്നേഹത്തെ വാർത്തെടുക്കൂ. വളരെ പ്രയാസമുള്ള കാര്യമായിരിക്കും അതല്ലേ. ചിന്തിക്കുമ്പോൾ തന്നെ ഇപ്പോൾ ചിലർക്ക് തോന്നിക്കഴിഞ്ഞു, ഇതൊക്കെ ഇങ്ങനെ പറയുകയല്ലാതെ ഒന്നും നടപ്പില്ലാത്ത കാര്യം എന്തിനാ ഇങ്ങനെ പറഞ്ഞ് വെറുതെ സമയം കളയുന്നത് എന്ന് ഒന്ന് പരിശീലിച്ച് നോക്കൂ, തീർച്ചയായിട്ടും സാധിക്കും. മഹാത്മാക്കൾ നമ്മുടെ മുമ്പിൽ ജീവിച്ച് കാണിച്ചു തന്നിരിക്കുന്നു. ഇന്നും ജീവിക്കുന്ന എത്രയോ മഹാത്മാക്കൾ നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നു. എല്ലാവരെയും സ്നേഹിക്കുന്നു, പക്ഷെ ആരോടും ഒരു പൊട്ടലുമില്ല.
സ്വാർത്ഥതയോടുകൂടിയ സ്നേഹത്തിലാണ് പൊട്ടലുള്ളത്. നിസ്വാർത്ഥമായിട്ട് ഒന്നിനെ സ്നേഹിക്കാൻ കഴിയുമ്പോൾ അവിടെ പൊട്ടലുണ്ടാകുന്നില്ല. വൈരാഗ്യം എന്ന് പറഞ്ഞാൽ പൊട്ടലില്ലാത്ത സ്നേഹം. ജ്ഞാനവിജ്ഞാന ഭക്തി വൈരാഗ്യ ചിഹ്നമെല്ലാം മാനസാനന്ദം വരുമാറരുൾ ചെയ്തിടണം. എന്താണ് ഈ മാനസാനന്ദം വരുമാറ് അരുൾ ചെയ്യണം എന്ന് പറഞ്ഞാല്? വെറുതെ ഇങ്ങനെ കടിച്ചു പിടിച്ച് സീരിയസ് ആയിട്ടിരുന്നൊന്നും പറഞ്ഞു തരരുത്. അല്പമൊക്കെ തമാശയൊക്കെ കലർത്തി ഹൃദ്യമായ രീതിയിൽ പറഞ്ഞു തരണേ ഭഗവാനെ. വല്ല കടുപ്പത്തിലൊക്കെ പറഞ്ഞാൽ അടിയന് മനസ്സിലാക്കാൻ പ്രയാസമാണ്. കുറച്ച് കഴിയുമ്പോൾ അടിയന് ബോറടിച്ചു തുടങ്ങും എന്നൊക്കെ അതിലുണ്ട്, വായിച്ചെടുക്കാമെന്ന് പറഞ്ഞത്. അതുകൊണ്ട് എങ്ങനെ വേണം? നമ്മുടെ ഗുരുദാസിൽ നിന്ന് നമ്മൾ അങ്ങനെയാണ് ഇതൊക്കെ പഠിച്ച അതിൻ്റെ ഒരു അംശമൊക്കെയാണ് നമ്മുടെ രീതിയിലുമൊക്കെ ഒരുപക്ഷെ പ്രകടമാകുന്നത്. വളരെ സീരിയസ് ആയിട്ടിരുന്ന് മാത്രം ചില മഹാത്മാക്കളുണ്ട് അങ്ങനെ, അതൊരു സമാശയമില്ല. വളരെ സീരിയസ് ആയിട്ട് കാര്യമാത്ര പ്രസക്തമായിട്ട് മാത്രം വിഷയം അവതരിപ്പിക്കുന്നു. അത് ആ തലത്തിലൊക്കെ ആവാം, പക്ഷെ സാധാരണക്കാർക്ക് ഇതിനുള്ളിലേക്ക് പോകണമെങ്കിൽ എന്തെങ്കിലും ഇത്തിരിയൊക്കെ. അതുകൊണ്ട് നമുക്ക് വേണ്ടിയിട്ടാണ് ഭഗവാൻ ആവശ്യപ്പെട്ടത്. എന്ത്? മാനസാനന്ദം വരുമാറരുൾ ചെയ്തിടണം. ആരും നിന്തിരുവടിയൊഴിഞ്ഞില്ലിവയെല്ലാം നേരോടെ ഉപദേശിച്ചിടുവാൻ ഭൂമണ്ഡലേ. ഈ ഒരു വിശ്വാസം നന്നായിട്ട് വേണം. എന്ത്? ഈ ഗുരുനാഥനല്ലാതെ ഇത് നേരെ പറഞ്ഞു തരാൻ, ഇത് പറയുന്നത് മറ്റു ഗുരുക്കന്മാരെ താഴ്ത്തിക്കെട്ടാനല്ല, പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? അർത്ഥവാദം എന്നൊരു സമ്പ്രദായത്തെക്കുറിച്ച് കഴിഞ്ഞ ദിവസം നമ്മൾ സൂചിപ്പിക്കുകയുണ്ടായി. ഒരു ഉദാഹരണത്തിന് ശിവപുരാണം, ശിവപുരാണം എടുത്ത അതിനകത്ത് ശിവനാണ് ഏറ്റവും മുഖ്യം, അവിടെ വിഷ്ണുവും ദേവിയും മറ്റുള്ളവരൊക്കെ പോയി ശിവന് അടിപണി ചെയ്യുന്നത് കാണുന്നു. ദേവി ഭാഗവതം എടുത്താലോ, ത്രിമൂർത്തികളെല്ലാം ഇങ്ങനെ പഞ്ചപുച്ഛമടക്കി ദേവിയുടെ അടുത്ത് നിൽക്കുന്നു എന്ന് സൂചിപ്പിക്കുന്നു. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഏത് ദേവതയെക്കുറിച്ച് ആണോ ആ പുരാണം എഴുതപ്പെടുന്നത് അതിൽ ആളുകൾക്ക് ശ്രദ്ധയുണ്ടാകാൻ വേണ്ടിയിട്ട് പറയുന്നതാണല്ലോ. ഇത് പറഞ്ഞതുകൊണ്ട് ഒരാളെ പുകഴ്ത്തുന്നത് മറ്റേയാളെ ഇകഴ്ത്താനാണ് എന്ന് ധരിക്കരുത്. അപ്പൊ ഗുരുദാസനിൽ പൂർണ്ണമായ വിശ്വാസം വരുമ്പോൾ അങ്ങല്ലാതെ ആരുമില്ല. അന്യഥാ ശരണം നാസ്തി എന്ന് പറയുമ്പോൾ എന്താണ്? ചോർച്ച വിശ്വാസം അങ്ങല്ല. ഇത് വളരെ ആവശ്യമാണ് ഒരു സാധകന്. ഇതൊരു ഫനാറ്റിസമായിട്ട്, ഇതാണ് മലയാളം പറയുന്നത് ഫനാറ്റിസം എന്നുള്ള ഒരു ഭ്രാന്താണെന്നൊന്നും വിചാരിക്കാതിരിക്കുന്ന, കുറച്ച് വിശ്വാസമാണത് കാണിക്കുന്നത്. അത് ഒരിക്കലും മിസ്യൂസ് ചെയ്യപ്പെടുന്ന ഒരു ഫനാറ്റിസം ഒന്നുമല്ല എന്നർത്ഥം. കുറച്ച് നമ്മെ മുൻപോട്ട് തയ്ക്കാൻ വളരെയധികം പ്രയോജനപ്പെടുന്നതാണ് ആ ഉറപ്പ്. അല്ല, എല്ലാ ഗുരുക്കന്മാരുടെ അടുക്ക് ഓടുന്നതെന്ന് എന്തെങ്കിലുമൊക്കെ കേൾക്കും, അവസാനം ടൂ മെനി കുക്സ് അറിയാമല്ലോ എന്താ ചെയ്യുന്നത്. അതുപോലെ ആവാതിരിക്കട്ടെ. നമ്മൾ സമീപിക്കുന്ന ഗുരുദാസനിൽ പൂർണ്ണമായ വിശ്വാസം. ഭഗവാനല്ലാതെ വേറെ ആരും ഇത് ഉപദേശിച്ചു തരാൻ ഇല്ല. ശ്രീരാമൻ അത് കേട്ട് ലക്ഷ്മണൻ തന്നോടൊപ്പോൾ ആരൂഢാനന്ദം അരുൾ ചെയ്ത് ഇതുവഴി പോലെ. ശ്രീരാമൻ അത് കേട്ടപ്പം വളരെ സന്തോഷമായി. ആ സന്തോഷത്തെ ഏതാ വാക്കുകളിൽ കൂടി പ്രകടമാക്കിയിരിക്കുന്നത്? ആരൂഢാനന്ദം, വർദ്ധിച്ച ആനന്ദത്തോടുകൂടി. എന്തുകൊണ്ട്? ശിഷ്യന്റെ ശ്രോതാവിൻ്റെ താൽപര്യം വക്താവിനെ ഗുരുവിനെ അറിയിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇതിടയ്ക്കിടയ്ക്ക് ഭാഗവതത്തിൽ ധാരാളം നമുക്ക് കാണാം. പരീക്ഷിച്ച് അത്യന്തം ശ്രദ്ധയോടുകൂടിയാണ് ഇരുന്ന് കേൾക്കുന്നത് എങ്കിലും ശ്രീ ശിവബ്രഹ്മർഷി ഇടയ്ക്ക് കഥയൊന്ന് ചുരുക്കി പറഞ്ഞിട്ട് അവിടെ നിർത്തും. അപ്പോൾ ഉടനെ പരീക്ഷിച്ച് ചാടി വീണിട്ട് പറയും, അല്ലയോ ഗുരുനാഥ, ഇതിങ്ങനെ ചുരുക്കി കേൾക്കുന്നതല്ല എനിക്ക്. പ്രത്യേകിച്ച് നവമസ്കന്ധത്തിൻ്റെ അവസാന ഭാഗത്ത് ഏതാനും വരികളിൽ ദശമസ്കന്ധം മുഴുവൻ ചുരുക്കി വിശദീകരിക്കുന്നു. കൃഷ്ണാവതാരവും
കൃഷ്ണൻ ദേഹം ഉപേക്ഷിച്ച വരെ ഏതാനും വാചകങ്ങളെ കൊണ്ട് സൂചിപ്പിച്ചപ്പോഴാണ് പരീക്ഷിത്ത് പറയുന്നത്, എന്ത്, ഞാൻ ഇത്രയും കഥകൾ കേട്ടിരുന്നത് മുഴുവൻ ആ എല്ലാം കഴിഞ്ഞ് കൃഷ്ണാവതാരം പറയുമല്ലോ എന്ന് വിചാരിച്ചാണ്. അത് ഭഗവാനെ അങ്ങ് ഇങ്ങനെ ചുരുക്കിക്കളഞ്ഞത് സങ്കടമായിപ്പോയി, വിശദമായിട്ട് പറയൂ. ആ ഒരൊറ്റ ചോദ്യം കൊണ്ടാണ് 90 അധ്യായങ്ങൾ അടങ്ങുന്ന ദശമസ്കന്ധത്തിലേക്ക് ശ്രീമദ് ഭാഗവതത്തിൽ വരുന്നത്, ആ ചോദ്യത്തിൻ്റെ പ്രത്യേകത. അപ്പോൾ ആരൂഢാനന്ദം, വർദ്ധിച്ച ആനന്ദത്തോടുകൂടി ശ്രീരാമചന്ദ്രൻ മറുപടി അറിയുകയാണ്. കേട്ടാലുമെങ്കിൽ അതിഗുഹ്യമാമുപദേശം കേട്ടോളം തീർന്നുകൂടും വികൽപ്പഭ്രമമെല്ലാം. പറയാൻ പോകുന്ന വിദ്യയുടെ പ്രാധാന്യത്തെ ഒന്നുകൂടി ഉറപ്പിച്ച് സൂചിപ്പിക്കും. ചോദ്യകർത്താവിൻ്റെ ചോദ്യത്തിൽ അത് പ്രതിഫലിച്ചു എങ്കിലും ഉത്തരം പറയുന്ന ഗുരുനാഥൻ്റെ ഉത്തരത്തിലും കൂടി അത് പ്രതിഫലിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് എന്ത് പറയുന്നു, കേട്ടാലും എങ്കിൽ അതിഗുഹ്യമാമുപദേശം. ഇതെങ്ങനെയുള്ള ഉപദേശമാണ് പറയാൻ പോകുന്നത്? അതിഗുഹ്യമായ ഉപദേശമാണ്. 9 അധ്യായം ഭഗവത്ഗീത തുടങ്ങുമ്പോൾ ഭഗവാൻ പറയുന്ന വാചകം എന്താണ്? രാജവിദ്യ രാജഗുഹ്യം പവിത്രമിതമുത്തമം. 7 അധ്യായത്തിൻ്റെ പറഞ്ഞപ്പോൾ മുമ്പേ പറഞ്ഞു, യജ്ഞാത്വാ മോക്ഷസേ അശുഭാത്. ഇങ്ങനെ പറയാൻ പോകുന്ന വിദ്യയെക്കുറിച്ച് ആദ്യമേ സൂചിപ്പിക്കുന്നു. അപ്പം ഗുഹ്യം എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? സീക്രട്ട്. ചെറിയൊരു മയക്കത്തിൽ ഇരിക്കുന്നവരാണെങ്കിൽ പോലും രഹസ്യമാണ് പറയാൻ തുടങ്ങുന്നതെന്ന് കേട്ടാൽ അപ്പോഴ് ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല. ആരോടും പറയരുത് എന്ന് പറഞ്ഞിട്ടൊന്ന് പറഞ്ഞു നോക്കൂ വീട്ടിലൊക്കെ. 2 ദിവസത്തിനകം അയൽവക്കക്കാർ മുഴുവൻ ആദ്യം പറയുന്ന ആളും രണ്ടാമത്തെ ആളിനോട് പറയുന്നത് എന്താണ്? രഹസ്യമാണ്, ഇത് ആരോടും പറയരുതേ. അവരും അതേ വാചകം ആ മാറ്റാതെ തന്നെ 3 ആളിനോട് ആ രഹസ്യം എന്ന് പറഞ്ഞാൽ അത് അത്യന്തം രഹസ്യം എന്നും കൂടെ പറയുന്നെങ്കിലോ പറയാനില്ല എന്നർത്ഥം. നേരത്തെ അധ്യാത്മരാമായണത്തിന്റെ മഹാത്മ്യം പറഞ്ഞപ്പോഴേ നമ്മൾ ഉപയോഗിച്ച വാക്കാണത്. എന്ത്? അത്യന്തം രഹസ്യം. രഹസ്യം എന്ന് പറയുമ്പോൾ കേൾക്കാനുള്ള ഒരു താല്പര്യം തീർച്ചയായിട്ടും വർദ്ധിക്കും. അത് മനുഷ്യ സ്വഭാവമാണ്. മൃഗങ്ങൾക്കിടയ്ക്ക് അങ്ങനെ പറയുമോന്ന് അറിയില്ല. നമുക്ക് മൃഗങ്ങളുടെ ഭാഷ വശമില്ലാത്തതുകൊണ്ടേ അവർ തമ്മിൽ ഇത് പറയുന്നുണ്ടോ എന്ന് അറിയില്ല. അത്യന്തം രഹസ്യം. കേട്ടാലുമെങ്കിൽ അതിഗുഹ്യമാമുപദേശം. ഉപദേശത്തിന്റെ പ്രത്യേകത എന്താണ്? നിർദ്ദേശം, ഇതൊക്കെ കഴിഞ്ഞ ദിവസം ഇവിടെ ചർച്ച ചെയ്ത് കഴിഞ്ഞതാണ്. നിർദ്ദേശം ടു ബി ഓർ നോട്ട് ടു ബി ആണ്. ഉപദേശം തീർച്ചയായിട്ടും അനുസരിച്ച്. ഗുരു ഉപദേശം എന്ന് പറഞ്ഞാൽ പിന്നെ അതിനകത്ത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞിട്ടൊരു ഭാഗമുണ്ട്. അത് വെറുതെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു. അത് സ്റ്റേറ്റ് ഗവൺമെന്റ്സിനും ഒക്കെ വേണമെങ്കിൽ അതിനെ സഹായകമായിട്ട് മാർഗനിർദ്ദേശങ്ങൾ. ആ അങ്ങനെ പറഞ്ഞാൽ ശരിയാണ്. കുറച്ച് ഗുരുവായൂരപ്പ നല്ലൊരു വാക്ക്, മാർഗ നിർദ്ദേശങ്ങൾ. അത് കൊള്ളാം. മാർഗനിർദ്ദേശം തന്നാൽ അത് അതുപോലെ സ്വീകരിക്കണമെന്നൊന്നുമില്ല എന്നാണ്. ജസ്റ്റ് ഗൈഡൻസ്, ഗൈഡിംഗ് പ്രിൻസിപ്പിൾസ് ഓർ ഗൈഡ് ലൈൻസ്. നിർദ്ദേശം എന്ന് പറഞ്ഞാൽ അതിനേക്കാൾ കുറച്ചുകൂടി ഉറച്ച തലത്തിലുള്ള ചില സ്റ്റേറ്റ്മെന്റ്സിനെയാണ് നിർദ്ദേശം എന്ന് പറയുന്നത്. ഉപദേശം എന്ന് പറയുന്നതോ വരവണ്ണം ശ്രോതാവ് ശിഷ്യൻ അനുസരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പ്രജ്ഞാനം ബ്രഹ്മായം ആത്മാ ബ്രഹ്മ എന്ന് പറഞ്ഞത് നിർദ്ദേശവാക്യങ്ങൾ. തത്വമസി എന്ന് പറഞ്ഞത് ഉപദേശവാക്യം. അഹം ബ്രഹ്മാസ്മി അനുഭവവാക്യം. അനുഭവിച്ച ഒരാളിന് മാത്രമേ തിരിച്ച് ഗുരുനാഥനോട് പറയാൻ പറ്റുള്ളൂ എന്ത്? അഹം ബ്രഹ്മാസ്മി. അനുഭവജ്ഞാനത്തിൻ്റെ അനുഭവത്തിൻ്റെ തീവ്രതയോടുകൂടിയ പ്രസ്താവനയാണ്. അപ്പൊ ഉപദേശം എന്നുള്ള വാക്കിൻ്റെ പ്രാധാന്യം ഓർമ്മയിലിരിക്കട്ടെ. കേട്ടോളം തീർന്നുകൂടും വികൽപ്പഭ്രമമെല്ലാം. വികൽപ്പം എന്ന് പറഞ്ഞാൽ പലത് ഉണ്ട് എന്ന തോന്നലിനെ വികൽപ്പം എന്ന് പറയാറുണ്ട്.
സാറിനെ സൂചിപ്പിക്കുന്ന വാക്ക് സങ്കൽപ്പ വികൽപ്പാത്മകം എന്ന് പറയും. സങ്കൽപ്പം സമ്യക്കായിട്ട് അങ്ങനെയാവാം 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 എന്നുള്ള പോസിറ്റീവ് കൽപ്പങ്ങളെയാണ് സങ്കൽപ്പങ്ങളാണ്. വികൽപ്പങ്ങളോ, ഏ അങ്ങനൊന്നും ആയിരിക്കില്ല അങ്ങനൊന്നും ആയിരിക്കില്ല അല്ലേ. നമ്മുടെ ചിന്തകളെ ഒന്ന് നോക്കിയാൽ മിക്കവാറും ഈ ചിന്തകളെ ഈ കൂട്ടത്തിലൊക്കെ നമുക്ക് പെടുത്താം. സങ്കല്പ വികൽപ്പങ്ങളിലാണ് ഈ വികൽപ്പം വരുന്ന മുഴുവൻ. എപ്പോഴാണ് ഈ സങ്കല്പ വികൽപ്പങ്ങളൊക്കെ വരുന്നത്? നാനാത്വ ഭ്രമത്തിൽ നിന്ന്, സെൻസ് ഓഫ് പ്ലൂറാലിറ്റിയിൽ നിന്ന് മാത്രമാണ്. പലതുണ്ട് എന്ന തോന്നലാണ് പലപ്പോഴും ഭയത്തിലേക്കും ഭ്രമത്തിലേക്കുമൊക്കെ നയിക്കുന്നത്. അതുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, എന്ത്? കേട്ടോളം തീർന്നുകൂടും വികൽപ്പഭ്രമമെല്ലാം. ഇത് നന്നായിട്ട് കേട്ടാൽ പിന്നെ ഈ നാനാത്വ ഭ്രാന്തി ഒന്നും നിന്നെ അലട്ടുകില്ല. എന്താണ് പറഞ്ഞത്? മുമ്പിനാൽ പറയാൻ പോകുന്ന വിഷയത്തെ ഒന്നുകൂടി ആമുഖമായിട്ട് സൂചിപ്പിക്കുന്നു ഭഗവാൻ. എന്താണ് പറഞ്ഞത്? മുമ്പിനാൽ മായാസ്വരൂപത്തെ ഞാൻ ചൊല്ലിയിടുവൻ, അമ്പോട് പിന്നെ ജ്ഞാനസാധനം ചൊല്ലാമല്ലോ. വിജ്ഞാനസഹിതമാം ജ്ഞാനവും ചൊല്ലുവൻ പിന്നെ വിജ്ഞേയമാത്മസ്വരൂപത്തെയും ചൊല്ലാമടോ. പറയാൻ പോകുന്നത് എന്താണെന്ന് സൂചിപ്പിച്ചു. മായാസ്വരൂപത്തെ ഞാൻ ആദ്യം പറഞ്ഞു തരാം, പിന്നീട് ജ്ഞാനസാധനം ജ്ഞാനത്തിനുള്ള മാർഗത്തെ പറഞ്ഞു തരാം, പിന്നെ വിജ്ഞാനസഹിതമാം ജ്ഞാനവും പറഞ്ഞു തരാം. ആദ്യം ജ്ഞാനത്തെ അഥവാ താത്വികമായ അറിവിനെ സൂചിപ്പിച്ചു കൊടുത്ത് അതിനെ ബോധിപ്പിച്ചു കഴിഞ്ഞിട്ട് മാത്രമേ അതിൻ്റെ സാങ്കേതികതയും കൂടി ബോധിപ്പിക്കാൻ പാടുള്ളൂ. അതാണ് അതിൻ്റെ ഒരു ക്രമം, സാധാരണ അതാണ് എന്നർത്ഥം. പിന്നെ എന്നിട്ടെന്താ പറഞ്ഞത്? വിജ്ഞേയമാത്മസ്വരൂപത്തെയും ചൊല്ലാമിടൂ. പരമമായിട്ട് അറിയേണ്ടത് എന്താണ്? ആത്മസ്വരൂപം, ആത്മജ്ഞാനത്തെയാണ് അറിയേണ്ടത്. രാവിലെ നമ്മൾ ഏതോ ഒരു സെഷൻ സൂചിപ്പിക്കേണ്ടായി, സ്വരൂപം സ്വഭാവം. സ്വരൂപം മാറാതെ നിൽക്കുന്നതും സ്വഭാവം മാറിക്കൊണ്ടിരിക്കുന്നതുമാണ്. സ്വരൂപം സ്വതേയുള്ളതും സ്വഭാവം ആർജിക്കുന്നതുമാണ്. സ്വരൂപം ആർജിക്കുന്നതൊന്നുമല്ല, ഏൺ ചെയ്യുന്നതല്ല. അപ്പോൾ ജ്ഞേയമായുള്ള പരമാത്മാനമറിയുമ്പോൾ മായാസംബന്ധ ഭയമൊക്കെ നീങ്ങിയിടുമല്ലോ. അർജുൻ ഭഗവാനോട് ചോദിക്കുമ്പോൾ ഈ ചോദ്യം, ജ്ഞാനം ജ്ഞേയം ഒക്കെ വിശദീകരിച്ചു തരണം. ജ്ഞേയം എന്ന് പറഞ്ഞാൽ അറിയപ്പെടേണ്ടത്, ജ്ഞാനം അറിവ്. അപ്പോൾ അറിയപ്പെടേണ്ടത് ഇവിടെ ഒന്ന് മാത്രമേ ഉള്ളൂ. എന്താണത്? ഭാഗവതത്തിൻ്റെ ഭാഷയിൽ പരമമായ സത്യം അല്ലേ, സത്യം പരം. ആ പരമമായ സത്യത്തെ, അല്ലെങ്കിൽ സത്യമായ പരം, അങ്ങനെയും പറയാറുണ്ട്. സത്യമായ പരമെന്നോ പരമമായ സത്യം രണ്ടും പറയാറുണ്ട്. നാരായണീയത്തിൻ്റെ ഇതിലോ സാന്ദ്രാനന്ദാവബോധാത്മകം എന്ന് പറഞ്ഞ വിശേഷണങ്ങളോടുകൂടി എന്തിനെ വിശേഷിപ്പിക്കുന്നുവോ ബ്രഹ്മതത്വം, അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ ജ്ഞേയമായുള്ള പരമാത്മാനം അറിയും. ഇവിടെ അറിയപ്പെടേണ്ടതായിട്ട് ഒന്നേ ഒന്ന് മാത്രമേ ഉള്ളൂ. എന്ത്? പലപ്പോഴും പറയുന്ന വാചകം, സമസ്ത ചരാചരങ്ങളിലും ആത്മസ്വരൂപേണ വ്യാപിച്ചു നിൽക്കുന്ന ആ ചൈതന്യം, അതുതന്നെയാണ് പരമമായ സത്യം. പരമാണു പൊരുളിലും സ്ഫുരണമായി മിന്നുന്ന ആ പരമപ്രകാശം. പരമപ്രകാശം എന്ന് പറഞ്ഞാലോ, അതിനപ്പുറത്തേക്ക് മറ്റൊരു പ്രകാശം ഇല്ല. യാതൊന്നറിഞ്ഞാൽ പിന്നെ മറ്റൊന്നും അറിയേണ്ടതില്ലയോ? യാതൊരിടത്തെത്തിയാൽ പിന്നെ മറ്റെങ്ങും പോകേണ്ടതില്ലയോ? യാതൊന്ന് കിട്ടിയാൽ പിന്നെ മറ്റൊന്നും കിട്ടേണ്ടതില്ലയോ? ശാസ്ത്രത്തിൽ ഈ ഭാഷകളെല്ലാം ഉപയോഗിക്കും. ഭഗവത്ഗീതയിൽ പോലും ഭഗവാൻ ഉപയോഗിക്കും.
യദ്ഗത്വാന നിവർത്തന്തേ തദ്ധാമ പരമം മമ യൻ പ്രാപ്യ നിവർത്തന്തേ. എന്ത് കിട്ടിയാൽ പിന്നെ വേറൊന്നും കിട്ടാനില്ലെന്നുള്ള തോന്നലുണ്ടോ? യാതൊന്ന് കേട്ടാൽ പിന്നെ ഇനിയും കേൾക്കാനില്ല. ജ്ഞാതവ്യം അവശിഷ്യതേ, ഇങ്ങനെയാണ് ഭഗവാൻ ചെയ്തത്. ജ്ഞാതവ്യം എന്ന് പറഞ്ഞാൽ അറിയപ്പെടേണ്ടത്, അറിയേണ്ടത്. യാതെന്ന് പറഞ്ഞാൽ പിന്നെ ഇനിയും ഇവ്യം എന്ന് ചേർക്കുന്നൊക്കെ എന്തിൻ്റെ കൂടാണ്? പിന്നീട് വേണ്ടത് എന്നർത്ഥം. കർത്തവ്യം ചെയ്യേണ്ടത്, പ്രാപ്തവ്യം കിട്ടേണ്ടത്, ഗന്ധവ്യം പോകേണ്ടത്, ജ്ഞാതവ്യം അറിയേണ്ടത്. ഇതറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ന ജ്ഞാതവ്യം അവശിഷ്യതേ.